നമസ്കാരം ആഗോസ് നെസ്റ്റ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ പി യു പി പരീക്ഷകളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള സൈക്കോളജിയിലെ ഏതാനും പ്രധാനപ്പെട്ട വ്യക്തികളെയാണ് നമ്മൾ ഇന്ന് ഇതിലൂടെ പരിചയപ്പെടുന്നത് അവരുമായി ബന്ധപ്പെട്ട് മുൻപ് വന്നിട്ടുള്ള ചോദ്യങ്ങളും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നു നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ പ്രസ് ചെയ്യുക ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടാതെ ഞങ്ങൾ മുൻപ് ചെയ്ത വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അതിലൂടെ കയറിയാൽ നിങ്ങൾക്ക് സൈക്കോളജിയുടെ കൂടുതൽ വീഡിയോസിലേക്ക് പോകാവുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം വാക്കുകൾക്ക് മുൻപ് വസ്തുക്കൾ എന്ന് പറഞ്ഞത് ആരാണ് വന്നിട്ടുള്ള ചോദ്യമാണ് ഉത്തരം ഓർമ്മിച്ച് വെക്കുക പെസ്റ്റലോസി പ്രകൃതിയെ പിന്തുടരലാണ് വിദ്യാഭ്യാസം എന്നഭിപ്രായപ്പെട്ടത് ഉത്തരം ജീൻ ജാക്വിസ് റൂസോ പ്രകൃതിവാദത്തിൻ്റെ ഉപജ്ഞാതമായിരുന്നു റൂസോ എന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് പ്രകൃതിയെ പിന്തുടരലാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ടതും റൂസോ തന്നെയാണ് ശിശു ഒരു പുസ്തകമാണ് അധ്യാപകൻ അതിൻ്റെ ഓരോ പേജും പഠിക്കണം എന്ന് അഭിപ്രായപ്പെട്ടതും ഉത്തരം റൂസോയാണ് സ്കൂളിൻ്റെ വാതിൽ തുറക്കുന്നയാൾ ജയിലിൻ്റെ വാതിൽ അടയ്ക്കുന്നു എന്ന പ്രശസ്തമായ വാചകം എന്ന പ്രശസ്തമായ പുസ്തകത്തിൻ്റെ രചയിതാവ് വിക്ടർ ഹ്യൂഗോയാണ് വിദ്യാഭ്യാസത്തിൻ്റെ വേരുകൾ കൈപ്പുള്ളതാണ് ഫലങ്ങൾ മധുരമുള്ളതും ഇങ്ങനെ പറഞ്ഞത് ആരാണ് ഉത്തരം അരിസ്റ്റോട്ടിൽ മനഃശാസ്ത്രം ആത്മാവിൻ്റെ ശാസ്ത്രമാണെന്നുള്ള ആദ്യ നിർവചനം കൊണ്ടുവന്നതും അരിസ്റ്റോട്ടലും പ്ലേറ്റോയുമായിരുന്നു അതുപോലെ ലൈസിയം എന്ന വിദ്യാലയം സ്ഥാപിച്ചതാരെ എന്ന് ചോദ്യം ചിലപ്പോൾ വരാം ഉത്തരമോർമ്മിച്ചോക്കുക അതും അരിസ്റ്റോട്ടിലാണ് ദ നെക്സ്റ്റ് നവജാത ശിശുവിൻ്റെ മനസ്സ് വെള്ളക്കടലാസ് പോലെയാണ് പഞ്ചേന്ദ്രിയങ്ങൾ അതിൽ ബിംബങ്ങൾ ആലേഖനം ചെയ്യുന്നു എന്ന് പറഞ്ഞത് ഉത്തരം ജോൺ ലോക്ക് ഭാവി ജീവിതത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല വിദ്യാഭ്യാസം അത് യഥാർത്ഥ ജീവിതം തന്നെയാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഉത്തരം ജോൺ ഡ്യൂയി സ്വയം ജ്വലിക്കുന്ന ദീപത്തിനെ മറ്റൊന്നിനെ ജ്വലിപ്പിക്കാനാവൂ ആരുടെ വാക്കുകളാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ മനുഷ്യനിലുള്ള സമ്പൂർണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം ഇങ്ങനെ പറഞ്ഞത് ഉത്തരം വിവേകാനന്ദൻ സ്വർഗത്തിലേക്കുള്ള ആദ്യത്തെ വഴി ഫുട്ബോൾ കളിയാണ് ഭഗവത്ഗീത പിന്നീട് ഇങ്ങനെ പറഞ്ഞത് ഉത്തരം വിവേകാനന്ദൻ കുട്ടി ഒഴിഞ്ഞ ഒരു പാത്രമല്ല ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ജിൻ പിയാഷെ പ്രധാനപ്പെട്ട ചോദ്യമാണ് മുൻപ് വന്നിട്ടുണ്ട് ദൻ ആത്മ സാക്ഷാത്കാരമാണ് വിദ്യാഭ്യാസം ഇങ്ങനെ പറഞ്ഞത് ഉത്തരം ശങ്കരാചാര്യർ കുട്ടികളുടെയും മുതിർന്നവരുടെയും ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള ഉത്തമാംശങ്ങളുടെ സമ്പൂർണ്ണ വികാസമാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് ഉത്തരം ഗാന്ധിജി തൻ്റെ സ്കൂളിനെ ആശ്രമം എന്ന് വിളിച്ച ചിന്തകൻ ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ നെക്സ്റ്റ് വന്നിട്ടുള്ള ചോദ്യമാണ് വാർത്താ പദ്ധതിയുടെ ആവിഷ്കർത്താവ് ഉത്തരം നമുക്കറിയാം ഗാന്ധിജി ഭക്തിക്ക് പ്രാധാന്യം നൽകിയ വിദ്യാഭ്യാസ ചിന്തകൻ ഉത്തരം ജോൺ കൊമിനിയസ് പൊതുവിദ്യാഭ്യാസത്തെക്കാൾ സ്വകാര്യ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയ ചിന്തകൻ ഉത്തരം ജോൺ ലോക്ക് കായികം പ്രാവീണ്യം മാനസികം ആത്മീയം ആധ്യാത്മികം എന്നിങ്ങനെ അഞ്ചു തലങ്ങളിലുള്ള വിദ്യാഭ്യാസം വിഭാവനം ചെയ്ത വ്യക്തി ഉത്തരം അരവിന്ദഘോഷ് വിദ്യാർത്ഥി വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്ര ആയിരിക്കണം എന്ന് പറഞ്ഞത് ഉത്തരം റൂസോ നെക്സ്റ്റ് സൂക്ഷ്മബോധനം മൈക്രോ മൈക്രോടീച്ചിങ്ങിൻ്റെ വക്താവ് എന്നറിയപ്പെടുന്നത് ഉത്തരം ഡ്വിറ്റ് ഡബ്ല്യു അലൻ നെക്സ്റ്റ് പദ്ധതി രീതി പ്രൊജക്റ്റ് മെത്തേഡിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം ജോൺ ഡ്യൂയി പ്രായോഗികവാദികളാണ് പദ്ധതി രീതി കൊണ്ടുവന്നത് ഈ പ്രായോഗികവാദത്തിൻ്റെ മുഖ്യ ഉപജ്ഞാതാവ് ജോൺ ഡ്യൂയി ആയിരുന്നു അതുകൊണ്ട് പദ്ധതി രീതിയുടെ ഉപജ്ഞാതാവായി നമ്മൾ കണക്കാക്കുന്നത് ജോൺ ഡ്യൂയിയാണ് ഇനി പദ്ധതി രീതിയുടെ മുഖ്യ ആവിഷ്കർത്താവ് അങ്ങനെ ചോദിച്ചാൽ അതിനെ കുറച്ചുകൂടെ വിപുലീകരിച്ചത് ആരാണ് കിൽ പാട്രിക്കാണ് കിൽ പാട്രിക് നെക്സ്റ്റ് കുട്ടികളെ കൊച്ചു ശാസ്ത്രജ്ഞർ എന്ന് വിളിച്ചത് വന്ന ചോദ്യമാണ് അങ്ങനെ വിളിച്ചത് ഉത്തരം ജീൻ പിയാഷെ മനുഷ്യൻ്റെ സാമൂഹിക ജീവിതം എട്ട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുവെന്ന് പറഞ്ഞത് ഉത്തരം എറിക് എച്ച് എറിക്സൺ നെക്സ്റ്റ് സാമൂഹിക പഠന സിദ്ധാന്തം നിരീക്ഷണ പഠന സിദ്ധാന്തം ഈ രണ്ടു പേരിലും അറിയപ്പെടുന്നത് ഒരേ സിദ്ധാന്തമാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ഉത്തരം ആൽബർട്ട് ബന്ദൂര നൈതിക വികാസ ഘട്ടങ്ങൾ അവതരിപ്പിച്ചതാര് നൈതിക വികാസ ഘട്ടങ്ങൾ അല്ലെങ്കിൽ മോറൽ ഡെവലപ്മെൻറ്റ് ഇങ്ങനെ ഇത് അവതരിപ്പിച്ചത് ഉത്തരം ലോറൻസ് കോൾബർഗ് സാർവ സാർവലൗകിക വ്യാകരണം എന്ന കാഴ്ചപ്പാട് ഭാഷയിൽ അവതരിപ്പിച്ചതാരാണ് സാർവലൗകിക വ്യാകരണം എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഷകൾക്കും പ്രത്യേകം പ്രത്യേകം വ്യാകരണം ഉണ്ടെങ്കിലും എല്ലാ ഭാഷയ്ക്കും പൊതുവായി ഒരു വ്യാകരണമുണ്ട് എന്ന കാഴ്ചപ്പാടാണ് സാർവലൗകിക വ്യാകരണം ഈ കാഴ്ചപ്പാട് അവതരിപ്പിച്ചത് നോം ചോസ്കി പഠനം എന്നത് സമാർജിത സമ്മർദ്ദ ലഘൂകരണ പ്രക്രിയയാണ് എന്നഭിപ്രായപ്പെട്ടത് ഉത്തരം മർഫി മുൻ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത സന്ദർഭങ്ങളോട് വ്യത്യസ്ത രീതിയിൽ പ്രതികരിക്കലാണ് പഠനം എന്നഭിപ്രായപ്പെട്ടത് ഉത്തരം ഖത്രി അനുഭവങ്ങളുടെ ഫലമായി വ്യക്തിയിൽ നടക്കുന്ന താരതമ്യേന സ്ഥിരമായ മാറ്റങ്ങളാണ് പഠനം എന്നഭിപ്രായപ്പെട്ടത് ഉത്തരം വുഡ്വർത്ത് നെക്സ്റ്റ് പൗരാണികാനുബന്ധനത്തിൻ്റെ വക്താവ് എന്നറിയപ്പെടുന്നത് പൗരാണിക അനുബന്ധനം ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇൻ്റെ വക്താവായിട്ട് അറിയപ്പെടുന്നത് ഉത്തരം നിങ്ങൾക്കറിയാം പാവ്ലോവ് ദെൻ ശ്രമപരാജയ പഠനത്തിൻ്റെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പഠനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം ഇ എൽ തൊണ്ടൈക്ക് പ്രക്രിയ അനുബന്ധനത്തിൻ്റെ ഓപറാൻറ്റ് കണ്ടീഷനിങ് പ്രക്രിയ അനുബന്ധനത്തിൻ്റെ വക്താവ് എന്നറിയപ്പെടുന്നത് ഉത്തരം ആരാണ് ഉത്തരം സ്കിന്നർ പരിക്രമീകൃത ബോധനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ബ്രാഞ്ചഡ് ഇൻസ്ട്രക്ഷൻ പരിക്രമീകൃത ബോധനത്തിൻ്റെ ഉപജ്ഞാതാവ് ബ്രാഞ്ചഡ് ഇൻസ്ട്രക്ഷൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം ബി എഫ് സ്കിന്നർ ദെൻ രേഖീയ കാര്യക്രമത്തിൻ്റെ ഉപജ്ഞാതാവ് ഒരുപാട് തവണ വന്നിട്ടുള്ള ചോദ്യമാണ് ലീനിയർ പ്രോഗ്രാമിംഗ് ലേഖീയ കാര്യക്രമത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ് സ്കിന്നർ തന്നെയാണ് ദെൻ ശാഖീയ കാര്യക്രമത്തിൻ്റെ ഉപജ്ഞാതാവ് ഡ് പ്രോഗ്രാമിംഗ് ഇതിൻ്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത് നോർമൻ എ ക്രൗഡർ നെക്സ്റ്റ് ബോധനോദ്ദേശ്യ വർഗീകരണത്തിൻ്റെ വക്താവ് നമ്മൾ ടാക്സോണമി പഠിക്കുന്നുണ്ട് ഉത്തരം ബെഞ്ചമിൻ ബ്ലൂം നെക്സ്റ്റ് പ്രാവീണ്യ പഠനം അല്ലെങ്കിൽ ഉദ്ദേശ്യ അധിഷ്ഠിത ബോധനം ഇവ ആരുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓർമ്മിച്ച് വെക്കുക ബെഞ്ചമിൻ ബ്ലൂമാണ് പ്രാവീണ്യ പഠനം എന്ന് പറഞ്ഞാൽ ഒരു പഠന സാമഗ്രിയെ തന്നെ വ്യത്യസ്ത ഘടകങ്ങളാക്കി വേർതിരിച്ചതിന് ശേഷം ആ ഓരോ ഘടകത്തിലും പ്രാവീണ്യം ഉണ്ടാക്കിയെടുക്കുക അതിനെയാണ് നമ്മൾ പ്രാവീണ്യ എന്ന് വിളിക്കുന്നത് നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് സ്കീമ എന്ന ആശയം വികസിപ്പിച്ചെടുത്തത് ആരാണ് കൂടുതലായിട്ട് നമ്മൾ പിന്നീട് പഠിക്കും വികസിപ്പിച്ചെടുത്തത് ജീൻ പിയാഷെ നെക്സ്റ്റ് പ്രതിക്രിയാധ്യാപനം അധ്യാപനം റെസിപ്രോക്കൽ ടീച്ചിങ് പ്രതിക്രിയ ഉപജ്ഞാതാവാര് ഉത്തരം വൈഗോഡ്സ്കി നെക്സ്റ്റ് പഠനത്തിന് അടിസ്ഥാനമാകുന്നതും പഠന താൽപ്പര്യം വർദ്ധിപ്പിക്കുന്നതും പ്രചോദനമാണ് എന്നഭിപ്രായപ്പെട്ടത് ക്രോ ആൻഡ് ക്രോ ആവശ്യങ്ങളുടെ ശ്രേണി ഹൈറാർക്കി ഓഫ് നീഡ്സ് അവതരിപ്പിച്ചതാരാണ് ഉത്തരം ഓർമ്മിച്ചു വെക്കുക അബ്രഹാം മാസ്ലോ